എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡ് കണക്ഷനാണ് നിങ്ങളെ വൈഫൈ ആയിട്ട് നിങ്ങളുടെ വീടുകളിൽ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ റീചാർജ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ട്രിക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കയറിയിട്ട് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് നിങ്ങളുടെ ബ്രൗസർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം കേരള വിഷൻ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക കേരള വിഷൻ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വെബ്സൈറ്റ് കാണാം കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എന്ന് നിങ്ങൾ കാണാം ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വാർഡ് ഇതിലെ വൗച്ചറുകൾ ഇതിലെ ഏതൊക്കെ റീചാർജ് ആണ് ഏതൊക്കെ പ്ലാനാണൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സൈഡിലായിട്ട് മൂന്ന് ലൈൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാം ക്വിക്ക് പേ എന്ന ഓപ്ഷൻ കാണാം ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേ രീതിയിൽ കാണാം ഇതേ രീതിയിൽ നിങ്ങൾ കണ്ടതിന് ശേഷം പിന്നീട് നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് അഥവാ ഓരോ മാസവും ഇതേപോലെ ഉപയോഗിക്കണമെങ്കിൽ ചെയ്യേണ്ടത് ഈ മൂന്ന് ഡോട്ട്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഈ മൂന്ന് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം ആഡ് ഹോം സ്ക്രീൻ എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ആഡ് ചെയ്യുക പിന്നീട് നിങ്ങൾക്ക് ബ്രൗസറിൽ പോകേണ്ട ആവശ്യമില്ല സാധാരണയായിട്ട് നമ്മുടെ ഫോണിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് കേരള വിഷയൻ്റെയും നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതേപോലൊരു ആപ്ലിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇതുപോലെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അതിനുശേഷം ഇവിടെ കാണാം യൂസർ നെയിം പാസ്വേഡ് എന്ന് കാണാം നിങ്ങൾ കേരളാ വിഷൻ്റെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊരു ഇമെയിൽ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അതിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും അതിലേക്ക് വന്നിട്ടുണ്ടാവും ഇതുപയോഗിച്ച് നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു അവർ തരുന്ന പാസ്വേഡ് നമുക്ക് തുറന്ന് പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററ് നിങ്ങൾ ബന്ധപ്പെടുക നിങ്ങൾക്ക് യൂസർ ഐ ഡിയും പാസ്വേഡ് അവർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതിനുശേഷം ഞാൻ എൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും ഇതിൽ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ് യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഓപ്പൺ ആവുന്നതായിട്ട് കാണാം കാണാം മുകളിൽ നിങ്ങൾക്ക് പ്ലാന് സീസൺസ് പർച്ചേസ് കേസ് റീചാർജ് ചേഞ്ച് ബ്രോഡ്ബാൻഡ് പാസ്വേഡ് അഥവാ നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡ് ഇൻബോക്സ് ഡോക്യുമെൻറ്റ്സ് കണക്ഷനിൽ നിങ്ങൾക്ക് അഥവാ റീചാർജ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ ഒരു കളറിലായിട്ടാണ് ഇത് കാണാം ഞാൻ ഓൾറെഡി എൻ്റെ എൻ്റെ വൈഫൈയിൽ റീചാർജ് ഉണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇതിന് നമുക്ക് നമ്മളെ അഡ്രസ്സൊക്കെ നമ്മൾ അതിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ ബില്ലിങ് നമ്മുടെ ഡാറ്റ എത്രയാണ് ഉപയോഗിക്കുന്നത് വീക്കിലെ ഡാറ്റ യൂസേജ് ഒക്കെ നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ നിങ്ങൾക്ക് കാണാം ഏത് പ്ലാനാണെന്നതാണ് നിങ്ങൾ ഇപ്പോൾ ഇതിൽ കണ്ടത് ഇതേപോലെ നമുക്ക് പ്ലാൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് പ്ലാനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് ഇതേപോലെ ഇതിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതിനുശേഷം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതുപോലെ കേസ് റീചാർജ് ആണോ നിങ്ങൾക്ക് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ഈ റീചാർജ് എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക മുകളിൽ നിങ്ങൾക്ക് കാണാം ഈ റീചാർജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ ഓൾറെഡി നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ ആണ് നിങ്ങൾക്ക് ഇതിൽ കാണുന്നത് ഓൾറെഡി നിങ്ങളുടെ റീചാർജ് ആണ് നിങ്ങൾക്ക് ഇതിൽ കാണുന്നത് ഇതേ രീതിയിൽ നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൽ ഐ ഡി ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും അതിനുശേഷം നിങ്ങൾക്ക് ഈ പ്ലാൻ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ സെലക്ട് പ്ലാൻ എന്ന് കാണാം ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് പ്ലാനാണോ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാം ഇതേപോലെ നമുക്ക് അൺലിമിറ്റഡ് പ്ലാനാണോ മാ ഓരോ മാസത്തെ പ്ലാനാണോ ഒക്കെ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും അതിനുശേഷം നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് റീചാർജ് ചെയ്യാൻ കഴിയും ഓൾറെഡി എൻ്റെ എൻ്റെ വൈഫൈ കണക്ഷനിൽ എൻ്റെ ബ്രോഡ്ബാൻഡ് കണക്ഷനിൽ റീചാർജ് ഉള്ളത് കൊണ്ടാണ് ഈ ഇവിടെ നിങ്ങൾക്കൊരു കളർ കാണും നീല കളറിൽ അഥവാ നിങ്ങൾ റീചാർജ് വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വേറെ കളറിലായിട്ടാണ് കാണാം അഥവാ നിങ്ങൾക്ക് പുതിയൊരു പ്ലാനാണ് നിങ്ങൾക്ക് റീചാർജ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ഈ ബിൽ ഡിസ്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് ഏത് പ്ലാനാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ബിൽ ഡിസ്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴെ ടേംസ് ആൻഡ് കണ്ടീഷൻ കാണാം ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ക്ലിക്ക് ഹിയർ റിവ്യൂ വിത്ത് ന്യൂ പ്ലാൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് റീചാർജ് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഞാൻ ഓൾറെഡി റീചാർജ് ഉള്ളതുകൊണ്ട് കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല നമുക്ക് പ്ലാൻ അതേപോലെ സെലക്ട് ചെയ്യണം ഇവിടെ നമുക്ക് ഏത് ഏത് പ്ലാനാണ് നമ്മൾ ഇതേപോലെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ നാനൂറ്റി നാനൂറ്റി പത്തൊമ്പതിൻ്റെ പ്ലാന് ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ റിവ്യൂ വിത്ത് ന്യൂ പ്ലാൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇതുപോലെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ ഫോണിൽ വരുന്ന ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ കഴിയും ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നെറ്റ് ബാങ്കിങ് അഥവാ നിങ്ങൾക്ക് പല യു യു ഗൂഗിൾ പേ ഫോൺ പേ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ നമുക്ക് റീചാർജ് ചെയ്യാം എങ്കിൽ എൻ്റെ ഇപ്പോൾ പ്ലാൻ ഉള്ളത് നിങ്ങൾക്ക് ഞാൻ റീചാർജ് ചെയ്ത് കാണിച്ചു തരുന്നില്ല ഓൾറെഡി ഞാൻ റീചാർജ് പ്ലാൻ എൻ്റെ ഇതിലുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതേ രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ കേരളാ വിഷനെ നിങ്ങൾ കേബിൾ ഓപ്പറേറ്ററെ ആശ്രയിക്കേണ്ട യാതൊരു ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് വെച്ചിട്ട് നമുക്ക് ഏത് പ്ലാനാണ് വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് റീചാർജ് ചെയ്യാം ഓരോ മാസവും നമുക്ക് റീചാർജ് ചെയ്യാം അഥവാ അൺലി അൺലിമിറ്റഡ് പ്ലാനും ഉണ്ട് ഒരു വർഷത്തേക്കുള്ള പ്ലാനൊക്കെ ഇതിലുണ്ട് നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കേബിൾ ഓപ്പറേറ്റർ തരുന്ന സമയത്തുള്ള പാസ്വേഡ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാം ചേഞ്ച് ബ്രോഡ്ബാൻഡ് പാസ്വേഡ് എന്ന് കാണാം ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വൈഫൈയിലുള്ള പാസ്വേഡ് നമുക്ക് നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും ഇവിടെ നിങ്ങളുടെ പേര് അഡ്രസ്സൊക്കെ ഉണ്ടാവും അതിന് ശേഷം ചേഞ്ച് ബ്രോഡ്ബാൻഡ് പാസ്വേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളൊരു പാസ്വേഡ് കൊടുക്കുക ശേഷം കൺഫേം പാസ്വേഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് നമുക്കിതേ രീതിയിൽ ചേഞ്ച് ചെയ്യാം അതുകൊണ്ട് തന്നെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷൻ്റെ റീചാർജ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തന്നെ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ട്രിക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കേരള വിഷൻ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്ത നെറ്റൊക്കെ എത്ര ടൈം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കുട്ടികളൊക്കെ എത്ര ടൈം നെറ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാൻ കഴിയും കറണ്ട് യൂസേജ് ഡാറ്റ എത്ര ജി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഓരോ ദിവസം നിങ്ങൾ എത്ര ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടൊക്കെ നമുക്കിതിൽ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതേപോലുള്ള ടെക്നോളജി വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക